Hello, guys! കാർ മാത്രല്ല ഓള് സ്കൂട്ടർ ഓടി കാണിച്ചു കൊടുത്തേ. അപ്പൊ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു സായാഹ്ന വ്ളോഗിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സായാഹ്ന വ്ളോഗിലേക്ക് എല്ലാവരും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിറയിലേക്കല്ല. അതായത് ഞാൻ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയത് ഹെൽമെറ്റ് ചെയ്യാനായിട്ടല്ലേ. നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് ഈ സ്ഥലം ആ പള്ളി കാണുന്നില്ല. ഈ റോഡ് നേരെ വേങ്ങാട് നമ്മുടെ എന്താ ലെഫ്റ്റിലേക്കല്ലേ, സോറി റൈറ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാല് കണ്ണൂർ. ഇതാണ് നമ്മൾ പറഞ്ഞ ചിറ. ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യാനൊന്നും പാടില്ല വണ്ടികള്, കാരണം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു സൗകര്യം വരില്ലേ. ഇതാണ് നമ്മളെ ക്ഷേത്ര ചിറ, കോട്ടയം ശ്രീ തൈക്കുന്ന് മഹാദേവ, തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്ര ചിറ. അപ്പോ നമ്മളെ എൻട്രൻസ് നമുക്ക് ഉദ്ഘാടനം ചെയ്തത് MLA, സോറി ശ്രീ കെ പി മോഹനൻ MLA. പിന്നെ MLA അധ്യക്ഷതയിലാണ് സംഭവം നടന്നത്. അതങ്ങനെ ഞാൻ താഴെ മന്ത്രിയാണ്. അതെ, എമൗണ്ട് ഒറ്റ 10, 100, 1000, 10,000 ലക്ഷം 5,96,700. ഇപ്പൊ പ്രസാന കുറച്ച് മുന്നോട്ട് നടന്നോളൂ. പിന്നെ നീ കൂത്തുപറമ്പ് വരത്തില്ല, അപ്പൊ നിനക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ ചിറനെ കുറിച്ചിട്ട്. ചിറനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതാണ് ചിറ. അതെ, നടന്നാലോ ഇതിലാ നടക്കണ്ടെന്ന് അറിയുന്ന. ഓക്കെ, ഓ നീ ക്ലോക്ക് വൈസിന്റെ ആളാണോ അല്ലേ. ഇതിലെ ണ്ടല്ലേ എന്താ പറയാ, ഒരു ഈവനിങ് വാക്ക് എന്നുള്ള പറയല്ലേ നമുക്ക്. ശരി, ഇതെന്ത്? സംസ്ഥാന ഹോർട്ടികൾച്ചറൽ മിഷൻ പദ്ധതി, കോട്ടയം ചിറ സൗന്ദര്യവൽക്കരണം. ഈ സൗന്ദര്യവൽക്കരണം എന്ന് പറയുമ്പോ ഇത് ഒരു തൈയാണ് അല്ലേ. അതേപോലെ ചിറക്ക് ചുറ്റും ഓരോ തൈകള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെ, ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തൈകള് ചെടികള് ഇതിനെ പറ്റിട്ടൊന്നും വലിയൊരു ധാരണയില്ല. നമ്മളെ വൈഫ് പറഞ്ഞാൽ എനിക്ക് നല്ല ധാരണയില്ലേ. അത് നാരങ്ങ എന്ന് പറയുമ്പോ ഇവിടെ ഒരു സപ്പോർട്ടെങ്കിലും നീ കാണിച്ചു തരണം. ഇവിടെ അത് സിപ്പാട്ടി. ഇത് ഇത് വേറൊക്കെയല്ല, പീരിക്ക്. എന്തേ വേറെ പീരിക്ക്. എന്നല്ലേ ഇതും വേറൊക്കെ. അപ്പൊ ഇത് പിപ്പീരിക്ക്. എന്നല്ലേ ഇതും ഇത് മറ്റേ ഈ ഹോട്ടലുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പറയുന്നേക്കാം.
ആ മറ്റേ സ്മെല്ലിന് വേണ്ടിട്ട് ഇത് ഇത്ര ആവിടെ നല്ല ആശ്വാസം ട്ടോ ദോ ഇതെന്തോ കാട്ടി എടി കാച്ചില കാസിൻ പുളിയാ ആ ഉടമ്പുളി നക്കി നോക്കണ്ടി വരും അല്ലേ പുളിയുണ്ടോ ഇത് ചാണകം തന്നെ അല്ലേ അല്ലേ ഉറപ്പാ ഇതെല്ലാം ചാണകം തന്നെ നമ്മൾ ഈ ഇതിങ്ങനെ ചുറ്റിട്ട് അങ്ങത്തോളം പോകാൻ പറ്റുമോ അപ്പൊ അവിടെ നിന്ന് സ്റ്റോപ്പ് ആവുമല്ലോ നമ്മള് ഇതെന്ത് സംഭവം പേരുണ്ടാവില്ലേ അത് ഉണങ്ങിയാണ് ഇത് അപ്പൊ ഇത് അത് ഉണങ്ങാത്തതാണ് ഇത് ഇത് ഉണങ്ങിയ ചാണകം ഇനി ഇത് ഉണങ്ങാത്തത് അപ്പുറത്തുണ്ടാവില്ല ഞാള് മോശമില്ല ഓ അത് ഉണങ്ങാത്തത് ഇവിടെ ഉണ്ട് അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് മരമേ പറയൂ എന്ത് മരമാണ് എന്ത് തെങ്ങ് അല്ലേ തെങ്ങ് വീണതല്ല ഇങ്ങനെ വളർന്നതാ വീണതാ ആ വീണതല്ലേ വീണത് തന്നെ ഇത് മറ്റേ സ്റ്റാർ ഫ്രൂട്ടിന്റെ ഇത് കപ്പയാ സ്റ്റാർ ഫ്രൂട്ടാ അങ്ങനെ എനിക്ക് മനസ്സിലായ സ്റ്റാർ ഫ്രൂട്ടാ എനിക്ക് ഇരുന്നില്ലല്ലോ ഇതെന്ത് ഇത് കോളാമ്പി ഏ കോളാമ്പിയാന്നിട്ട് ഞാൻ തുപ്പാൻ പോകുന്നത് കേട്ടോ വസന ഏ എനിക്ക് നമ്മൾ ഇതുവരെ ചെയ്ത വ്ളോഗിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗിതാ കാരണം നമ്മളെ വീട്ടിലെ തൊട്ടടുത്ത് തന്നെ ഇത്രയും നല്ല സ്ഥലം എന്നിട്ട് നമ്മള് വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങി സമയം പോക്കി ഏത് അത് കൊന്നയാ ഈ ബുള്ളറ്റിന്റെ അവര് പറയുന്ന പോലെ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ നീ പറഞ്ഞു ഒന്ന് പറഞ്ഞു നോക്കി പറഞ്ഞു നോക്ക് കമോൺ ഒന്ന് പറഞ്ഞു നോക്കിയ ഹലോ ഗൈസ് അങ്ങനെയല്ല ഹലോ ഗൈസ് അങ്ങനെ പറയണം ആ ഒരു എക്സ്പ്രഷൻ മുഖത്ത് വരണം നമ്മുടെ ഞാൻ കാണിച്ചു ഹലോ ഗൈസ് അത് വരണം എനക്കതിന് പ്രാക്ടീസിന്റെ ആവശ്യമില്ല എനിക്ക് ജന്മനാ അങ്ങനെ ഒരു സിദ്ധി ഉണ്ട് ഏ പിന്നെ ഓ ഒന്നാമത് ഈ ചെറുപ്പത്തിലെ ജീവിത ഭാരമൊക്കെ തലയിൽ വെച്ചിട്ട് ഏ പെട്ടെന്ന് തന്നെ ഗൾഫിലേക്ക് ഒക്കെ പോയതുകൊണ്ട് ഈ കണിക്കൊന്ന കപ്പ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല
ക്രമാസക്തമാവുക. കുരക്കുന്ന വട്ടി കടിക്കില്ല. നിങ്ങൾ നായനോടാരും പറഞ്ഞു അങ്ങനെ കുരക്കുന്ന സമയത്ത് കടിക്കാൻ പാടില്ല. അതെനിക്കറിയില്ല, നിങ്ങളെല്ലാം ഹലോലം പറയുന്നതുകൊണ്ട് സംശയമുണ്ട്. നമ്മളങ്ങനെ നടന്ന് നടന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് ഈ ചിറ മൊത്തം കറങ്ങിയിട്ട് നമ്മൾ എവിടെ നിന്നാണോ കറക്കം തുടങ്ങിയത് അവിടെ എത്തി. ഇനി എന്തും നടക്കൂല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇരുട്ടായി തുടങ്ങി, പിന്നെ എനിക്ക് തീരെ വയ്യ. അതെ അതെ, നടക്കാനൊക്കെ ഒരു എന്താ പറയാ പേടിയാണ്. താല് ലെഫ്റ്റും റൈറ്റും ഒക്കെ നോക്കണം. അപ്പൊ നമുക്ക് ഈ ക്യാമറയും പിടിച്ചിട്ടേ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വല്ലാത്ത അവളെയോ ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ നമ്മളൊരു ചായ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ചിലപ്പോ ചായ കുടിച്ചിട്ട് നമ്മൾ എന്താ പറയാ ഒരു ഒരു സവാരി, അതായത് സ്കൂട്ടർ സവാരി. നോട്ട് ദ പോയിന്റ്.